Namaskaram, Nan Biju, Ella Manipresharkum, Pudir Vidia like Swagadam, Pudir building il Panayimbol, or a waterproofing consultant and Avishaka the Undo, Enner Vishate Kuruchana, E. Vidio and Yaningalma to some side another. Namal Pudir Vidin, waterproof Chega and the Varanjal, other vaccination Chegana the Bolana, Namal Oro, particular Rogatinum, Paladidilula vaccination under, apart our vaccination design chayunnad, adinte prashnangale oru paadu study cheythane shesham maathramaanu design cheynadu. Appo adhe pole thannaanu oru pudhiya veedu paniyumbolum aa veedine oru prevention kodukkanamengil aa buildinginte prashnangal പരിഹരിച്ചു പരിചയമുള്ള ആള് തന്നെ ആയിരിക്കണം അതിന് പ്രിവെൻഷൻ കൊടുക്കുന്നത്. പുതിയ വീട് വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അതിൻ്റെ രീതിയിൽ ചെയ്തില്ല എങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ് വർക്കുകൾ ഒരു പേരിന് മാത്രമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന രീതികളുണ്ട്, ഓരോ ഭാഗങ്ങളും ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള പ്രത്യേക സിസ്റ്റമുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇല്ല എങ്കിൽ നമ്മൾ ആ ചെയ്യുന്നത് വെറും ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്തു എന്നുള്ള പേര് മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വരും. ഏതൊരു കോൺക്രീറ്റ് ബിൽഡിങ് നമ്മൾ എടുത്തു നോക്കിയാലും പഴയ ബിൽഡിങ്ങുകളൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നനവ് വന്ന ഭാഗങ്ങളിൽ മാത്രമേ ഇത് ഡാമേജ് ആകുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നനവ് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ നനവ് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രിവെൻഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തു എന്ന പേര് മാത്രം കൊടുക്കാതെ കൃത്യമായിട്ടുള്ള പ്രിവെൻഷൻ കൊടുത്താൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഓരോ ഭാഗങ്ങളിലും യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ ഡിഫറെൻ്റ് രീതികളിലുള്ളതായിരിക്കും. പലപ്പോഴും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും, അതെല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അവർ പറയുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. നമ്മളത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽ ഓരോ സ്ഥലത്തും നമുക്ക് വേണ്ട മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തില്ല എങ്കിൽ നമുക്കതൊരു ദോഷമായിട്ട് തന്നെ നമ്മളെ ബാധിക്കും. ഒരു വാട്ടർ പ്രൂഫിങ് സക്സസ് ആകണമെന്നുള്ളത് ആ ബിൽഡിംഗ് പണിയുന്ന ഓണറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് സക്സസ് ആകണമെങ്കിൽ ഓണറിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനും ആ ബിൽഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനും ഒരു കൺസൾട്ടൻ്റ് വേണം. വീട് പണിയുന്ന ഓണറിന് ഈ വാട്ടർ പ്രൂഫിങ് എന്താണെന്നോ അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊന്നും അറിയാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓണറിനൊരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും കൃത്യമായ സമയങ്ങൾ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ് പലരും വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് ആ പലയിടത്തും യൂട്യൂബിലും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് പലരോടും ചോദിച്ച് ഓണർമാർ ഇത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. വാട്ടർ പ്രൂഫിങ് ആ ഒരു പർട്ടിക്കുലർ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് അത് ചെയ്യാൻ സാധിക്കത്തില്ല. പുതിയ ബിൽഡിങ്ങിൽ അങ്ങനെയാണ്, നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സ്റ്റേജിൽ തന്നെ ചെയ്യണം, അത് പിന്നീട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞു പോകാതെ അതിൻ്റെ ഓരോ സ്റ്റേജിലും വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അത് ചെയ്യണമെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിങ് കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വാട്ടർ പ്രൂഫിങ് കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ പോരെ, അവർ ചെയ്തോളൂല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചോളം അവർ ആ ഒരു സമയത്തായിരിക്കും വരുന്നത് വാട്ടർ പ്രൂഫിങ്. പിന്നെ ഇപ്പോൾ ബാത്റൂം എക്സാമ്പിൾ പറയുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫിങ് നാളെ ഞങ്ങൾ ടൈലിടാൻ പോവാണ്, നിങ്ങൾ ഇന്ന് വന്ന് ബാത്റൂം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുള്ള സ്റ്റേജിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാത്റൂമിൻ്റെ സർഫസ് റിപ്പറേഷനൊക്കെ നമ്മളൊരു 15 ദിവസം മുമ്പേ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് അവരെ കൊണ്ട് സാധിക്കില്ല. അവരോട് പറയും ഞങ്ങൾക്ക് നാളെ ടൈലിടണം. ഇപ്പോൾ ടൈൽ പണിക്കാർ വെയിറ്റ് ചെയ്യില്ല 15 ദിവസം, ഇനി അവർ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ അത് അവർ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പോകും, അവരെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നമ്മൾ കോൺട്രാക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാലൊന്നും അത് നമുക്കത് കൃത്യമായിട്ട് അവർക്കത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അവർ ആ ഓരോ സമയത്ത് അവരത് പ്ലാൻ ചെയ്ത് ചെയ്യും, കറക്റ്റ് സമയത്ത് ആ പണി കോൺട്രാക്ടേഴ്സ് വന്ന് അത് ചെയ്തു പോകും. അല്ലാതെ കോൺട്രാക്ടേഴ്സ് വന്നു കഴിഞ്ഞിട്ട് അവർക്കത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കാറില്ല.
പലപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സമയത്ത് വാട്ടർ പ്രൂഫിങ് ഒരു സെക്കൻഡറി ആയിട്ടേ അവർ കാണുകയുള്ളൂ. അവരുടെ ആ കൺസ്ട്രക്ഷൻ സിവിൽ വർക്കിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിവിൽ വർക്കിന് അതിൻ്റെ ഫ്ലോയ്ക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം വന്നാൽ പലപ്പോഴും വാട്ടർ പ്രൂഫിങ് വർക്കുകൾ ഒഴിവാക്കി അവരുടെ വർക്കുകൾ മുന്നോട്ട് പോകാനായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് ബാധിക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓണറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻ്റ് ആവശ്യമാണ്. ഫൗണ്ടേഷൻ ഡാംപ് പ്രൂഫിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ കോമണായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാ ഫൗണ്ടേഷനും ചെയ്യണം എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ വന്നിട്ട് അത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ അതെങ്ങനെ ചെയ്താലത് പൂർണ്ണമായിട്ടും ലീക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നോ ആരും പൂർണ്ണമായിട്ടൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. അവർ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ആ ചെയ്യുന്ന ആളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയാണ് പലരും പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇത് മാറുമോ എന്നൊക്കെ ചോദിക്കും. അവരെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. ഇതൊന്നും പ്രോപ്പറായിട്ട് ഉള്ള ഉത്തരങ്ങൾ ആർക്കും തരാൻ സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടൊരു വാട്ടർ പ്രൂഫിങ് വേണം, നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒട്ടും നനവ് കയറാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ വെച്ചാൽ മാത്രമേ അതൊക്കെ പ്രോപ്പറായിട്ട് ഉള്ള വാട്ടർ പ്രൂഫിങ്ങും അതിൻ്റെ കൃത്യമായുള്ള സർഫസ് റിപ്പയർസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്തു എന്നുള്ള പേര് മാത്രമേ കിട്ടുകയുള്ളൂ. അത് അവസാനം വീട് പണി കഴിഞ്ഞ് ലീക്ക് വരുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പലരും കൈയൊഴിയുന്നൊരവസ്ഥയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും സൈറ്റുകളിൽ കാണുന്ന ഒരു പ്രശ്നം, ഓരോ പണിക്കാരും അവരുടെ വർക്കിൽ മാത്രമേ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയുള്ളൂ, അവരുടെ വർക്ക് പെൻഡിങ് ആകാൻ പാടില്ല, അവരുടെ വർക്ക് ഏത് പണിയെടുത്താലും അവരുടെ ആ പണിക്ക്, ഇപ്പോൾ സിവിൽ പണി, ടൈല് പണി, പ്ലംബിംഗ് പണി, ഇലക്ട്രിക്, ഇപ്പോൾ ഏത് പണിയെടുത്താലും അവരുടെ വർക്ക് പെൻഡിങ് ആകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയുള്ളൂ. വാട്ടർ പ്രൂഫിങ് എന്നുള്ളത് എല്ലാവരും മാറ്റിവെക്കുന്ന ഒരു കാര്യം, ഒരു സെക്കൻഡറി ആയിട്ട് മാറ്റിവെക്കുകയുള്ളൂ. പലപ്പോഴും എസ്റ്റിമേറ്റിൽ പോലും അങ്ങനെ ഒരു വാട്ടർ പ്രൂഫിങ് ഉണ്ടാകില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില എസ്റ്റിമേറ്റിൽ ബാത്റൂം വാട്ടർ പ്രൂഫിങ് കാണുന്നുണ്ട്. അപ്പോൾ എവിടൊക്കെ ചെയ്യണം, അതൊരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങളിൽ ചെയ്യണമെന്നുള്ള രീതിയിലോട്ട് വാട്ടർ പ്രൂഫിങ് നമുക്ക് ചെയ്യണമെങ്കിൽ അത് ഒരു കൺസൾട്ടൻറ്റിനെ വെച്ചാൽ മാത്രമേ അത് അവർ നോക്കി, അവർ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നോക്കി ഏത് രീതിയിലാണ് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ പോകുന്നത്, അതിലെവിടൊക്കെ നനവ് വരാൻ സാധ്യതകളുണ്ട്, ഇതെല്ലാം കണ്ടുപിടിച്ചൊരു വാട്ടർ പ്രൂഫിങ് വേണമെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ വെച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഓരോ പണിക്കാരും അവരുടെ വർക്കിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവർ വാട്ടർ പ്രൂഫിങ് ചെയ്തു തരും. പക്ഷേ അവരുടെ വർക്കിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ളൊരു വാട്ടർ പ്രൂഫിങ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ ഈ പണിക്കാർക്കൊന്നും ബുദ്ധിമുട്ട് വരാതെ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി നമുക്കത് പ്ലാൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റു പണിക്കാരത് ചെയ്യുമ്പോൾ അവർക്കത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അപ്പോൾ അത് ബാധിക്കുന്നത് ആ ഓണറിനെ തന്നെയായിരിക്കും. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഓണർ തന്നെ ചിലപ്പോൾ ചോദിക്കും നമുക്ക് അവിടെ നിന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണ്ടേ, ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്യണ്ടേ, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ പല പണിക്കാരും കൊടുക്കുന്നൊരു ഉത്തരം, ആ വെള്ളം അങ്ങനെ ഒഴുകിപ്പോയിക്കോളും, വെള്ളം ആ വഴി ഒഴുകിപ്പോയിക്കോളും, ഇതിലെ ഒഴുകിപ്പോയിക്കോളും, അതുകൊണ്ട് ലീക്ക് വരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓണർ ചോദിച്ചാൽ പോലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വെള്ളം അങ്ങനെ ഒഴുകിപ്പോയിക്കോളും, വെള്ളം ഈ രീതിയിൽ പോയി, ഇങ്ങനെ ഒരു ഒഴുക്കൻ രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പലർക്കും അറിയാത്തതിൻ്റെ കാര്യമാണ്. വെള്ളത്തിൻ്റെ സ്വഭാവം എന്താണ്, വെള്ളത്തിൻ്റെ പവർ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ വെള്ളം ഏതൊക്കെ വഴിയിലൂടെ കയറും, ഭിത്തിയിലോട്ട് കയറും അല്ലെങ്കിൽ ബിൽഡിങ്ങിലോട്ട് കയറും, വെള്ളത്തിന് എത്രത്തോളം പവറുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വാട്ടർ പ്രൂഫിങ് എവിടെയൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കൺസൾട്ടൻ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വീട് പണിയുടെ സമയത്ത് പലരും പറയും നമുക്ക് വാട്ടർ പ്രൂഫിങ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പണി കഴിഞ്ഞ് ആ വാട്ടർ പ്രൂഫിങ് ഫെയിലിയറായി കഴിയുമ്പോൾ നമുക്കതറിയില്ലായിരുന്നു, ഇങ്ങനെ കൈയൊഴിയും. നമുക്ക് ഈ അടുത്തൊരു ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വീട് പണിത് പാലുകാച്ചിന് മുമ്പ് തന്നെ ഭിത്തിയുടെ 1 മീറ്റർ ഹൈറ്റ് വരെ നനവ് കയറി.
അപ്പോൾ അത് കോൺട്രാക്ടറോട് ചോദിച്ച സമയത്ത് നമുക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആ ഒരു കാര്യങ്ങളൊന്നും അല്ല, അതിന് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല, അതിനുള്ള മെറ്റീരിയലൊന്നും ഇവിടെ അവൈലബിൾ അല്ല, ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് ആ ഓണറിന് കിട്ടിയത്. പക്ഷേ ഒരുപാട് പൈസ വീണ്ടും ചിലവാക്കിയാണ് അവരത് റിപ്പയർ ചെയ്ത്, അവരത് കയ്യിൽ നിന്ന് തന്നെ മുടക്കി അത് വീണ്ടും റിപ്പയർ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്നാൽ മാത്രമേ അവർക്ക് പാല് കാച്ചി നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് ഒരുപാട് പൈസ 5-6 ലക്ഷം രൂപ അവർക്ക് എക്സ്ട്രാ ചിലവാകേണ്ട അവസ്ഥകളൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കണമെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങളിപ്പോൾ സംഭവിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അങ്ങനെ, അത് ഞങ്ങളുടെ കൊട്ടേഷനുള്ള കാര്യങ്ങളല്ല, അത് ഞങ്ങൾ എക്സ്ട്രാ ചെയ്തു തന്നാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിൽഡിങ്ങുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ എബനേസർ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങൾ കൃത്യമായിട്ടുള്ള അഡ്വൈസും അതേപോലെ കൺസൾട്ടിങ്ങും കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് ബിജു, എബനേസർ വാട്ടർ പ്രൂഫിംഗ്.